ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 മാസമായി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൊന്നും വീഡിയോ ഒക്കെ ചെയ്യാന്നുള്ള ചിന്തിക്കാനും പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. എസ്പെഷ്യലി എനത് സിസേറിയൻ ആയിരുന്നു, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് തിരിച്ച് കോഴിക്കോട് എത്തിയെന്ന് പറയാം. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ പറ്റുന്ന പോലെ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി അഥവാ ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക്, എസ്പെഷ്യലി ഒരുപാട് ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകൾക്ക് ഡെലിവറി എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയും കൗതുകമൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിലും ഞാനും യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ ഡെലിവറി സ്റ്റോറീസ് കുറേയൊക്കെ കേട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, വീഡിയോസ് പലരുടെയും കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക, എപ്പോഴാണ് നമുക്ക് ആ ഒരു ഡെലിവറി ആവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഓരോന്നും ആ ലേബർ റൂമിലേക്കുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്ന ഒരു പരിധി വരെ നല്ലതാണ്. ഒരുപാട് സ്റ്റോറീസ് എല്ലാവരുടെയും കേട്ട് ടെൻഷൻ അടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ വീഡിയോ. അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ വീഡിയോ കാണണ്ട. അല്ലാത്തവർക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു സ്റ്റോറിയാണ്, എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്, എൻ്റെ പേഴ്സണൽ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എല്ലാവർക്കും വരണം എന്നൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഡിഫറൻറ്റ് സ്റ്റോറി ആയിരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോറി കേൾക്കാം അല്ലേ. സോ എൻ്റെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ED എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ LMB ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ഡേറ്റ് നോക്കിയിട്ട് പറഞ്ഞു തരുന്ന ഒരു ഡേറ്റ് ഉണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെലിവറി ഡേറ്റ്. അതായത് ഡോക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 39 weeks + 7 days. അതാണ് അവർ ആ ED എന്നുള്ള ടേമിൽ ഉദ്ദേശിക്കുന്നത്. സോ 39 weeks + 7 days ആവുന്നത് എനിക്ക് എൻ്റെ ED എന്ന് പറഞ്ഞാൽ September 7th ആയിരുന്നു. അപ്പോൾ ഈ ഡേറ്റ് ഫസ്റ്റ് ടൈം ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞാൽ September 7th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ തന്നെ എൻ്റെ ബേബിയും ഡെലിവർ ആവും എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ എനിക്കറിയാം കേട്ടോ, കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കറക്റ്റ് ആ സമയത്തൊന്നും ആവില്ല, അതിനേക്കാളും മുന്നോട്ടേ ആവുള്ളൂ, പിന്നോട്ടാവുന്നത് വളരെ ചുരുക്കമാണ്, മുന്നോട്ടേ ആവുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ ആ ഒരു ഡേറ്റ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് ED September 7th ആണെന്ന് പറഞ്ഞപ്പോൾ. സോ എനിവേ, അപ്പോൾ September 7th എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം, ഓഗസ്റ്റ് ആ ഒരു ലാസ്റ്റ് വീക്ക് ഓണമാണല്ലോ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലെ ആ ഒരു സമയത്തേക്ക് എടുക്കുമ്പോഴേക്കാണ് നമ്മൾ ഡെലിവറി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് 9th മന്തിലെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് എൻ്റെ മാമിനെ കാണാൻ പോയപ്പോൾ, എൻ്റെ ഗൈനക്കോളജി ഡോക്ടറെ കാണാൻ പോയപ്പോൾ തന്നെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ ചിലപ്പം ഓണത്തിന് മുന്നേ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും മനീഷ, ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഓണം കഴിഞ്ഞു പോകും. എന്തായാലും September 1 ആവും തോന്നുന്നില്ല, എന്തായാലും ഒന്നെങ്കിൽ ഓണം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മുന്നേ ആവാനേ ചാൻസ് ഉള്ളൂ, വെയിറ്റ് ഒക്കെ ഉണ്ട് ബേബിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബിയുടെ പൊസിഷൻ, അതായത് തല താഴേക്ക് വരുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, കാലുകൾ മേലെയും തല താഴേക്കുമായിട്ടുള്ള പൊസിഷൻ, അതാണ് ഡെലിവറിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, നോർമൽ ഡെലിവറി കേട്ടോ. അല്ലാത്ത നേരെ തിരിച്ചിരിക്കുമ്പോൾ തല മേലെയും കാല് താഴെ ഇരിക്കുമ്പോൾ ബ്രീച്ച് എന്ന് പറയും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നേരത്തെ സിസെക്ഷനൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഡോക്ടേഴ്സ്. അപ്പോൾ എൻ്റെ കേസിൽ ഓൾറെഡി കുട്ടിയുടെ തലയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഇനീഷ്യലി വോമിറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ നമ്മൾ വർക്കിന് പോകുന്നുണ്ടായിരുന്നു, ലീവ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് ഞാനിപ്പം അക്കോർഡിംഗ്ലിയാണ് പ്ലാൻ ചെയ്തത്. മാം പറഞ്ഞതനുസരിച്ച് ഓണം കഴിയുമ്പോഴത്തേക്കും ഡെലിവറി ഉണ്ടാവുള്ളൂ എന്നത് ഉദ്ദേശിച്ചിട്ട് ഓഗസ്റ്റിലെ 2nd week അതായത് 2nd Saturday കൂടി ഞാൻ ലീവ്, മെറ്റേണിറ്റി ലീവ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കോളേജാണ്, സോ ഞങ്ങൾക്ക് ലീവ് ഉണ്ട്, മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി മെറ്റേണിറ്റി ലീവൊക്കെ നേരത്തെ അക്കോർഡിംഗ്ലി പ്ലാൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഓഗസ്റ്റിലെ 2nd Friday ആയിരുന്നു കോളേജിലെ എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ, മെറ്റേണിറ്റി ലീവിന് മുന്നായിട്ട് അതുപോലെ ഞാൻ പ്ലാൻ ചെയ്ത് എല്ലാവരോടൊക്കെ പറഞ്ഞ് ഇറങ്ങി ഓഗസ്റ്റിലെ 2nd Friday. പിന്നെ 2nd Saturday, Sunday ഓൾറെഡി കോളേജ് ലീവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മൺഡേ, അതായത് ഓഗസ്റ്റിലെ 2nd Saturday കഴിഞ്ഞ് വരുന്ന മൺഡേ, കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ August 16th ആയിരിക്കും. അപ്പോൾ August 16th മാം പറഞ്ഞു എന്നെ ഒന്ന് വന്ന് കാണും, നമുക്ക് PV ഒന്ന് ചെയ്ത് നോക്കാം, ഇൻ കേസ് അതായത് ഓണം ഹോളിഡേയ്സിന് മുന്നേ ആയിട്ടാണോ വരിക, അല്ലെങ്കിൽ ഓണം ഹോളിഡേയ്സ് കഴിഞ്ഞു പോകുമോ ഡെലിവറി, നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് PV ചെയ്താൽ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ PV ചെയ്യുക എന്നുള്ള മാം പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല, August 16th വരൂ എന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ബട്ട് 9th മന്തിലെ സ്കാനിങ് റിപ്പോർട്ടായിട്ട് ചെന്നപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടു 37 weeks കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഡെലിവറി പ്രതീക്ഷിക്കാന്നുള്ളത്. അപ്പോൾ 9th മന്തിലെ സ്കാനിങ് റിപ്പോർട്ടായിട്ട് ഞാൻ മാമിനെ കാണാൻ പോകുന്നത് എൻ്റെ 37 week കംപ്ലീറ്റ് ആയ ദിവസമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കേട്ടിട്ടുണ്ട് 37 weeks കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി ഫുൾ ടേം ആയി എന്നാണ് അർത്ഥം. അതായത് 37 37 ആഴ്ചയ്ക്ക് മുന്നോട്ടാണ് നമ്മുടെ ഡെലിവറിയെങ്കിൽ മാത്രമേ പ്രീ ടേം ബേർത്ത് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ 37 ആഴ്ച ആയി കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയാണ്, എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാം, 37 ആഴ്ചയോ 38 ആഴ്ചയോ 39 ആഴ്ചയോ എപ്പോൾ വേണമെങ്കിലും നടക്കാം, കൃത്യമായിട്ട് ആ 39 ആഴ്ച 7 ദിവസം എന്നുള്ള കണക്ക് ഇല്ല.
അപ്പോൾ ഞാനിത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് അല്ലാണ്ട് വേറെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിട്ടല്ല. ഒബ്വിയസ്ലി കുട്ടി താഴേക്ക് വന്നിരിക്കുന്നു, പൊസിഷൻ ഉണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടെന്നും സ്കാനിംഗ് റിപ്പോർട്ട് നോക്കി മനസ്സിലായി, ഡോക്ടറും പറഞ്ഞു തന്നു. പിന്നെ വേറെ നമുക്ക് നടുവേദന, ബാക്ക് പെയിൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ആയും തൊട്ടേ ഉണ്ട്. അതല്ലാത്ത വേറെ അസ്വസ്ഥതകളോ ലീക്കേജോ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് ആ ഓണം ഹോളിഡേയ്സിൻ്റെ സമയത്ത് ഞാനും ഡെലിവറി ആവുകയാണെങ്കിൽ, മീൻസ് എനിക്ക് എന്തെങ്കിലും പെയിൻ വരുമോ ബുദ്ധിമുട്ടുകളാവുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതിയെന്ന്. കാരണം എൻ്റെ ഡോക്ടർ ഹോസ്പിറ്റലിലെ എപ്പോഴും ഉള്ള ഡോക്ടറല്ല, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. അതായത് മാം വന്ന് നമ്മുടെ ഡെലിവറി കേസസ് അറ്റൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. മാമിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മാം ഉള്ളത്. അതുകൊണ്ട് തന്നെ മാം ആ ഓണം ഹോളിഡേയ്സിൻ്റെ സമയത്ത് ലീവ് ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചതാണ്, ഇൻ കേസ് ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതിയോ മാമിനെ വിളിച്ചിട്ട്, മാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ ഇയാൾക്ക്, എന്താ സംശയമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ബുദ്ധിമുട്ടൊന്നുമില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ആ ദിവസങ്ങളിൽ ഡോക്ടർ ലീവായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആകാംക്ഷയുടെ പുറത്ത് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ മാം പറഞ്ഞു, എന്നാൽ പിന്നെ സംശയം വെക്കണ്ട മനീഷ, ഇയാൾക്ക് സംശയമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, മൺഡേ വരൂ. മൺഡേ വന്നിട്ട് അത് ഓഗസ്റ്റ് 16 മാമിൻ്റെ ക്ലിനിക്കിൽ വരൂ, നമുക്കൊന്ന് പി വി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പി വി ഇത് അതുവരെ എനിക്ക് ചെയ്തിട്ടില്ല, എന്താണ് പി വി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓഗസ്റ്റ് 16 ക്ലിനിക്കിൽ വരൂ, നമുക്കൊരു പി വി ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുമോ, അതോ കുറേ കൂടെ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞൊരു വീക്കും കൂടെ ഒക്കെ പോകുന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ധാരണ കിട്ടും, പി വി ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മൺഡേ ഞാൻ മാമിൻ്റെ ക്ലിനിക്കിൽ പോയിട്ട് പി വി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ പി വി എന്നുള്ളത് എന്താണ് എന്ന് എനിക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസ് ഇരുന്ന് കണ്ടു കേട്ടോ. കുറേ പേരുടെ വീഡിയോസ് ഇരുന്ന് കണ്ടപ്പം എനിക്ക് മനസ്സിലായി, കുറേ പേർക്കൊക്കെ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു, കുറേ പേർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഈ പി വിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കും മനസ്സിലിങ്ങനെ ചിന്തയായിരുന്നത്, എനിക്ക് എങ്ങനെയായിരിക്കും, വേദന എടുക്കുമോ അതോ കുഴപ്പമില്ലായിരിക്കോ, എന്താണേലും പറ്റില്ല, അത് ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വൺസ് ലേബർ റൂമിലേക്കൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം പി വി ചെയ്യുമെന്നും കണ്ടു. അപ്പോൾ ഓക്കെ, എനിവേ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോസൊക്കെ കണ്ട രീതിയിൽ ആളുകൾ പറഞ്ഞത് നമ്മൾ ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുക, അതായത് നമ്മൾ ശ്വാസം പിടിക്കുക, ശ്വാസം വിടുക തുടങ്ങി നമ്മൾ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക, ടെൻഷൻ എടുക്കാണ്ട് മാക്സിമം ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പി വി വളരെ പെയിൻഫുൾ അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ഒരുപാട് വീഡിയോസിലൂടെ മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ എന്തായാലും ടെൻഷൻ അടിക്കില്ല, ഞാൻ റിലാക്സ് ചെയ്തിട്ട് എന്നെ കിടക്കും, എനിക്ക് വേദന ഇല്ലാണ്ട് തന്നെ പി വി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ചിന്തയിലൊക്കെ തന്നെ ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ എനിക്ക് പി വി ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പെയിൻ എന്നല്ല, ഭയങ്കര ഒരു അസ്വസ്ഥതയും ഒരു ഡിസ്കംഫേർട്ടും ആയിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ മാക്സിമം ടെൻഷൻ അടിക്കുന്നില്ല, റിലാക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ വലിയ കുഴപ്പമില്ലായിരിക്കും, വീഡിയോസിലൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്, ടെൻഷൻ അടിച്ചാലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ എനിക്ക് പി വി നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അങ്ങനെ പി വി ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഹാർഡ്ലി ഒരു മിനിറ്റ്, 40 സെക്കൻഡ് ഒരു മിനിറ്റ് എടുക്കുള്ളൂ പി വി ചെയ്യാനായിട്ട്. അങ്ങനെ പി വി മാം ചെയ്തു. അങ്ങനെ പി വി എന്തായാലും ഒരു മിനിറ്റ് അല്ലേ എങ്ങനെയൊക്കെയോ സഹിച്ച് കടന്നു കഴിഞ്ഞു. പി വി കഴിഞ്ഞപ്പോൾ മാം പറഞ്ഞു, നമ്മുടെ സെർവിക്സിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഡോക്ടേഴ്സിന് മനസ്സിലാവും, അതായത് നമുക്ക് ഡെലിവറി ആവാൻ അടുത്താവാൻ ചാൻസ് ഉണ്ടോ അതോ കുറേ കൂടെ കഴിഞ്ഞാണോ ആവുക എന്നുള്ളത്. അതായത് നമ്മൾ സെർവിക്സ് തിന്നാവുക എന്ന് പറയും. അപ്പോൾ തിന്നായി സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് നമ്മുടെ ഡെലിവറിക്ക് ഫേവറബിൾ ആയിട്ട് സെർവിക്സ് ഒരുങ്ങുന്നത്. അതായത് ഡെലിവറി പ്രോഗ്രസ് ചെയ്ത് കുട്ടി പുറത്തേക്ക് വരണമെങ്കിൽ സർവീസ് ആ തിക്കായിട്ടിരിക്കുന്ന സാധനം മ്യൂക്കസ് പ്ലഗൊക്കെ പോയി തിന്നായി വളരെയധികം സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ മാം പി വി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മനീഷ സെർവിക്സ് ഫേവറബിൾ ആണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക്, മേ ബി എനിക്ക് തോന്നുന്നില്ല ഓണം ഹോളിഡേയ്സ്, അതായത് 1 വീക്കും കൂടെ കഴിഞ്ഞിട്ടാണ് മാം ഡെലിവറി പ്ലാൻ ചെയ്യാണ് പറഞ്ഞിരുന്നത്, ഇൻഡ്യൂസ്ഡ് ഡെലിവറി. അപ്പോൾ 1 വീക്കും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പോകുമെന്ന് എനിക്ക് സംശയമാണ്, ചിലപ്പോൾ ആ ഹോളിഡേയ്സിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാം, ഇന്നിപ്പോൾ നമ്മൾ ഓൾറെഡി പി വി ചെയ്തു, നാളെ ഒരു കാര്യം ചെയ്യൂ, പോയിട്ട് കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം അഡ്മിറ്റ് ആയിക്കോളൂ, അപ്പം ഓണം ഹോളിഡേയ്സിന് മുന്നാണ് നമുക്ക് ഡെലിവറി കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാം പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു, ഓൾറെഡി ഇപ്പോൾ കുട്ടിക്ക് വെയിറ്റ് ഒക്കെ ഉണ്ട്, എനിക്ക് ഓൾറെഡി ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇത്തിരി വെയിറ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻഡ്യൂസ് ഡെലിവറി പ്ലാൻ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്താണ് ഇൻഡ്യൂസ് ഡെലിവറി, എനിക്ക് കുറച്ചൊക്കെ ഐഡിയ ഉണ്ട് ഇൻഡ്യൂസ് ഡെലിവറി എന്താണെന്ന്, എന്നാലും ഞാൻ മാമിനോട്
അമ്മയോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ചെയ്യുന്നത്. മാക്സിമം ഞാൻ പറഞ്ഞു, മാം എനിക്ക് നോർമൽ ബർത്ത് വജൈനൽ ബർത്ത് തന്നെയാണ് താല്പര്യം, എന്തെങ്കിലും സാഹചര്യത്താൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാത്രം നമുക്ക് സി സെക്ഷനെ പറ്റി ആലോചിക്കാം, അല്ലാണ്ട് എൻ്റെ സി സെക്ഷൻ എന്നൊരു കാര്യം എൻ്റെ മനസ്സിലേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാം പറഞ്ഞില്ല, മനീഷ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് സി സെക്ഷൻ ഒന്നും ചെയ്യുമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കേസിൽ ഇപ്പം വരെയുള്ള സിറ്റുവേഷനിൽ എല്ലാം നോർമൽ ഡെലിവറിക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് പെയിൻ വന്ന് നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പോകുന്ന സമയത്ത് പോലും വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് സി സെക്ഷൻ ചെയ്യേണ്ട വരാം. അപ്പം അതെന്തൊക്കെയാണ് എന്ന് മാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരിക, അതുപോലെ തന്നെ എൻ്റെ ബ്ലഡ് പ്രഷറിൽ കൂടുകയോ കുറയുകയോ ചെയ്യുക, അതുപോലെ കുട്ടി മഷി കുടിക്കുക എന്ന് പറഞ്ഞാൽ മെക്കോണിയം പാസ് ചെയ്യുക എന്ന് പറയും, മഷി കുടിക്കുക തുടങ്ങി എന്തെങ്കിലും കാരണങ്ങൾ, ഇങ്ങനെ ഒരു 4-5 റീസൺസ് മാം ലിസ്റ്റ് ചെയ്യും. ഇങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ ഒരു എമർജൻസി സി സെക്ഷൻ ഇയാളുടെ കേസിൽ പ്ലാൻ ചെയ്യുള്ളൂ. അല്ലാണ്ട് അറ്റ് പ്രസൻറ്റ് ഒരു കുഴപ്പവും ഇല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് ഒരു പ്രശ്നവുമില്ല, നമ്മൾ നോർമൽ ഡെലിവറി എന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാം. പിന്നെ വെയിറ്റ് ഒക്കെ ഉണ്ട്, ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ള ആളായതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ 39 weeks വരെയൊക്കെ വെയിറ്റ് ചെയ്താൽ കുട്ടിക്ക് ഇനിയും വെയിറ്റ് കൂടി പോകാനും, വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാണ്ടും വരും. കുട്ടിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാണ്ട് സി സെക്ഷൻ ചെയ്തെടുക്കേണ്ടതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാം എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വൺസ് അഡ്മിറ്റായി റൂം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാബ്ലറ്റ്സ് ആണ് തരുന്നത്. അപ്പോൾ 4-hourly ടാബ്ലറ്റ്സ് തരും എന്നാണ് പറഞ്ഞത്. ഇനീഷ്യലി ഒരു ടാബ്ലറ്റ് തരും, എന്നിട്ട് പെയിൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഓരോ 4 മണിക്കൂറിലും ടാബ്ലറ്റ് തരും. അങ്ങനെ 4 പ്രാവശ്യം ടാബ്ലറ്റ് തരും എന്ന് പറഞ്ഞു. 4 മണിക്കൂർ ഇടവിട്ട് 4 പ്രാവശ്യം എന്നാണ് എൻ്റെ ഓർമ്മ ടാബ്ലറ്റ് തരും. എന്നിട്ടും പെയിൻ പ്രോഗ്രസ് ആവുന്നില്ല എന്ന് കണ്ടാൽ ഇഞ്ചെക്ഷൻസ് ആയിട്ട് മെഡിസിൻ തരും എന്ന് പറഞ്ഞു. പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള, അതായത് നമുക്ക് സെർവിക്സ് 10 cm ഓപ്പൺ ആവണമല്ലോ അപ്പോഴല്ലേ ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ഇത്രയും 4 തവണയായിട്ട് 4 മണിക്കൂർ ഇടവിട്ട് മരുന്ന് തന്നിട്ടും അത്രമാത്രം സെർവിക്സ് ഡയലേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ IV ആയിട്ട് ഇഞ്ചെക്ഷനായിട്ട് മരുന്ന് കയറ്റും. അങ്ങനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡെലിവറി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ധാരണ കിട്ടിട്ട്. അപ്പോൾ എൻ്റെ ഡോക്ടർ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ഡോക്ടറാണ്, ഡോക്ടർ സന്ധ്യാകൃഷ്ണൻ എന്നാണ് മാമിൻ്റെ പേര്. വളരെ നല്ല ഡോക്ടറാണ്, നമുക്ക് അറിയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഡോക്ടർ എന്ന് പറയാൻ നമുക്ക് എന്താ അറിയേണ്ടത്. പിന്നെ ഞാൻ കോളേജിൽ അക്കാഡമിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് മാമിന് അറിയാം. അപ്പോൾ എനിക്കറിയാത്ത കാര്യമാണ് ഒബ്വിയസ്ലി ഞാൻ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരും. ബാക്കി എന്നോട് ചോദിക്കും, മനീഷയ്ക്ക് അറിയാമല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അറിയുന്ന കാര്യങ്ങളൊക്കെ മാം അങ്ങനെ പറയും, അറിയാത്തതാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു മാഡമാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം, വാട്സാപ്പിൽ സംശയങ്ങൾ ചോദിക്കാം, എപ്പോൾ ഫോൺ വിളിച്ചാലും മാം എടുക്കും, അങ്ങനെയൊക്കെയുള്ള വളരെ അപ്രോച്ചബിൾ ആയിട്ടൊരു മാഡമാണ്. ആ കേസിൽ എനിക്ക് ഭയങ്കര ഹാപ്പി തന്നെയാണ്. എൻ്റെ ഡോക്ടറെ ചോയ്സ് കറക്റ്റ് ചോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ PV ഒക്കെ കഴിഞ്ഞിട്ട് August 16th മൺഡേ ആണ് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ച് കാലിക്കറ്റ് തന്നെ വന്നു. ഞങ്ങൾ താമസിക്കുന്ന റെൻ്റഡ് ഹൗസിൽ വന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്കാണ് PV ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം തൊട്ട്, വൈകുന്നേരം അല്ല, ആക്ച്വലി PV ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു നടുവേദന, ബാക്ക് പെയിൻ കൂടിയ പോലെയും ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അത് PV ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ഓൾറെഡി PV ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ടായിരുന്നു, വേദന എന്ന് തന്നെ പറയാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കാര്യമാക്കിയില്ല. പക്ഷെ അന്ന് രാത്രിയൊക്കെയും നല്ല രീതിയിൽ വേദനയും ഭയങ്കര അസ്വസ്ഥത, എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല, ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ സിവിയർ ബാക്ക് പെയിൻ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബാക്ക് പെയിൻ ഒക്കെ വരുന്ന പോലെയൊക്കെ തോന്നുന്നു. പക്ഷെ ഇടയ്ക്കത് പോകുന്നു, അങ്ങനെ പിന്നെയും വരുന്നു. അങ്ങനെ അന്ന് രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചെങ്കിലും ഉറങ്ങിയത് ഹോട്ട് ബാഗ് വെച്ചിട്ട്, ഞാൻ ഒരു ഹോട്ട് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ജെല്ലിൻ്റെ, ഇലക്ട്രിക് ബാഗ്, അങ്ങനെ അത് ചൂടാക്കി ബാക്കിൽ വെച്ചിട്ടൊക്കെയാണ് കുറച്ച് സമയങ്ങളൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയത്. ബാക്കി ഫുൾ അന്ന് ഫുൾ നൈറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ മാം പറഞ്ഞിരുന്നത് നെക്സ്റ്റ് ഡേ, അതായത് നമുക്കിപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്ത് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടല്ലേ അവർ ഡെലിവറി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ RT-PCR തന്നെ ചെയ്യണം, പേഷ്യൻറ്റിന് RT-PCR തന്നെ ചെയ്യണം. ബൈ സ്റ്റാൻഡേഴ്സിന് ആണെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് മതി. അപ്പോൾ എന്നോട് പറഞ്ഞു ട്യൂസ്ഡേ പോയിട്ട് നിങ്ങൾ RT-PCR ചെയ്തോളൂ, എന്നിട്ട് വെനസ്ഡേയോ തേഴ്സ്ഡേയോ എന്നാണ് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് അതനുസരിച്ച് അഡ്മിറ്റ് ആയിക്കോളൂ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നേരിട്ട് പോകണ്ട, ബുധനാഴ്ച തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ ചൊവ്വാഴ്ച PCR ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട്, രാവിലെ പോയി PCR ചെയ്ത് എന്തായാലും വൈകുന്നേരം ആകുമ്പത്തേക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ, എന്നിട്ട് ഞങ്ങൾ ബുധനാഴ്ച രാവിലെ പോയിട്ട് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണ് ഓപ്ഷൻ എങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കിട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഒരുവിധം എങ്ങനെയൊക്കെ ഉറങ്ങി ഉറങ്ങാണ്ടൊക്കെ പോയി. അപ്പോൾ PV ചെയ്തതിൻ്റെ ഡിസ്കംഫർട്ടാണ്, അതിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ചൊവ്വാഴ്ച രാവിലെ ഹസ്ബൻഡ് ഓൾറെഡി കോളേജിൽ പോവുകയാണ്. അപ്പോൾ എന്നോട് എന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം, അപ്പോൾ നീ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, പിന്നെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണം, പിന്നെ സാമ്പിൾ എടുക്കണം, അത്രയേ ഉള്ളൂ. അത്രയും ചെയ്തിട്ട് എന്നെ വിളിക്ക്, തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി എന്നെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 500 meters ഉള്ളൂ ഞങ്ങളുടെ കോളേജിലേക്ക് പോയി. അപ്പോൾ നീ ചെയ്തോളൂ, ചെയ്തോളൂല്ലോ, കഴിയുമ്പോൾ എന്നെ വിളിക്കും, തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു.
ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇതിന് എത്ര സമയം എടുക്കും നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ പോയിട്ട് പി സി ആർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം വാങ്ങി അതൊക്കെ ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തിട്ട് സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻ വരാൻ കുറച്ച് സമയം ആവുമെന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോഴും പി സി ആർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമ്പോൾ ഒക്കെ എനിക്ക് നല്ല വേദന വരുന്നുണ്ട്. അപ്പം നല്ല വേദന എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അത് ഓരോരുത്തരുടെയും പെയിൻ കോഷ്യന്റ് അനുസരിച്ചിരിക്കുമായിരിക്കാം. അപ്പോൾ ഈ വേദനയൊക്കെ ഞാൻ വിചാരിക്കുന്നില്ല, ഇത് എനിക്ക് ഡെലിവറി പെയിൻ ആണ് വരുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ല. കാരണം പറഞ്ഞാൽ ഇതെനിക്ക് സഹിക്കാവുന്ന വേദനയുള്ളൂ. അപ്പോൾ ഡെലിവറി പെയിൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ക്രാംസ് വരുമ്പം ആദ്യത്തെ ഡെലിവറി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരും എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു വേദന വരാനിരിക്കുന്നുണ്ട്, അതാണ് ഡെലിവറി പെയിൻ എന്ന ഉദ്ദേശം. ഞാൻ ഇത് കുഴപ്പമില്ല, ഇതെനിക്ക് ഇന്നലെ പി വി ചെയ്തതിൻ്റെ ഡിസ്കംഫർട്ട് ആണെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ക്യൂ നിൽക്കുമ്പോഴും ബില്ല് ചെയ്യുമ്പോഴും ഫോം ഫില്ല് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് വേദന വരുന്നുണ്ട്. വരും, കുറച്ച് സമയം കഴിയുമ്പോൾ പോവും. വേദന വരും, കുറച്ച് സമയം കഴിയുമ്പോൾ പോകും. അപ്പോൾ വേദന എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, നമുക്ക് സാധാരണ ഒരു മെൻസ്ട്രൽ ക്രാംസ് വരില്ല, അത്യാവശ്യം നല്ലൊരു മെൻസ്ട്രൽ ക്രാമ്പ് വന്ന് എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു വേദനയാണ്. പക്ഷേ എനിക്ക് ഈ മെൻസ്ട്രൽ ക്രാംസ് വളരെയധികം ഉള്ള ഒരാളാണ്. എനിക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും മെൻസ്ട്രൽ ക്രാംസ് വളരെയധികം വരുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സഹിച്ചും ശീലമുള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ അതിന് മുന്നേ ആണെങ്കിലും എനിക്ക് ഒരു യൂട്രൈൻ പോളിപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പോളിപ്പിന് ഒരു ദിയാൻസ് ചെയ്തു, ഫൈബ്രോയിഡിന് പിന്നെ ഒരു ഹിസ്ട്രോസ്കോപ്പി ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര ബാക്ക് പെയിനും സിവിയർ ബ്ലീഡിംഗ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ നാൾ. അപ്പോൾ അങ്ങനെ അത്രയും വേദന സഹിച്ച് സഹിച്ച് എനിക്ക് ഈ വേദന ഒരു വേദന അല്ല എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മൈൻഡിൽ. ഇതല്ല, ഇതിനപ്പുറം എന്തോ ഒരു വേദന വരുന്നുണ്ട് എന്നാണ് ഞാൻ ചിന്തിച്ച് വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊറോണയ്ക്ക് സാമ്പിളും എടുത്തു. സാമ്പിൾ എടുത്തിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, കഴിഞ്ഞു, ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞു, റിപ്പോർട്ട് വൈകുന്നേരം ആവും, 4 മണിക്കൂർ എടുക്കും റിപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നാൽ മതി, അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ ഓട്ടോ കയറി പോവാം, ഇനി എന്നെ കൊണ്ടുവിടാനായിട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന വരുന്നുണ്ട്, ഇന്നലെ തൊട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ പി വി ചെയ്ത ശേഷം, അതെനിക്ക് പോയിട്ടേ ഇല്ല, അത് പെർസിസ്റ്റിംഗ് ആണ്, ഇടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തന്നെയാണോ ഇനി പെയിൻ, ഇതിന് ഡെലിവറി പെയിൻ ആയിരിക്കോ എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇനി ഇതിന് ഡെലിവറി പെയിൻ ആയിരിക്കോ? അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്നലെ ആ പി വി ചെയ്ത ശേഷം ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടല്ലോ, അതെനിക്ക് മാറിയിട്ടില്ല, അത് ഇങ്ങനെ ആ ഡിസ്കംഫേർട്ടായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ ക്യൂ നിൽക്കുമ്പോഴും ബില്ല് പേ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കൊരു ക്രാമ്പ് വരുന്ന പോലെയും അത് പിന്നെ പോകുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞാൽ വന്നും പോയിരിക്കും എന്നൊക്കെ ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നേ. കുറച്ച് സമയം വരും, അത് കഴിയുമ്പോൾ പോകും, കുറച്ച് സമയം വരും, അത് കഴിയുമ്പോൾ പോകും, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇത് ഡെലിവറി പെയിൻ ആയിരിക്കോ, തുടങ്ങിയതായിരിക്കോ, ഇത് തന്നെയാണ് ഒരു ഡെലിവറി പെയിൻ ഒരു സംശയം വരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എടുത്തു പറഞ്ഞു, ഇത് ഡെലിവറി പെയിൻ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ഇനി സ്റ്റാർട്ടിങ്, അതെനിക്ക് രാത്രി തൊട്ടുള്ളതാണ്, എനിക്ക് മനസ്സിലാവാത്തതാണോ, ഒന്ന് മാമിനെ വിളിച്ച് ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നാൽ പിന്നെ മാമിനെ വിളിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാമിനെ വിളിച്ചു. അപ്പോൾ എനിക്ക് ഇന്നലെ പി വി ചെയ്തപ്പോൾ തൊട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, രാത്രി ഒന്നും അങ്ങനെ തീരെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല, ഇന്ന് രാവിലെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എനിക്കിങ്ങനെ ഒരു മെൻസ്ട്രൽ ക്രാംസ് പോലത്തെ ഒരു വേദന വന്നും പോയിരിക്കുന്നുണ്ട്, ഇനി ഇത് തന്നെയാണോ ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ മാം ചോദിച്ചു, മനീഷയ്ക്ക് ഇത് എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നലെ പി വി ചെയ്ത ശേഷം ഒരു ബുദ്ധിമുട്ട് പോലെയേ ഫീൽ ചെയ്തുള്ളൂ, പക്ഷേ ഇങ്ങനെ ഈ വന്നും പോയിരിക്കുന്ന പെയിൻ ആണെന്ന് കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് ഇന്ന് രാവിലെ തൊട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാം പറഞ്ഞു, അയ്യോ, എന്നാൽ പിന്നെ സംശയം വെച്ചിട്ടിരിക്കേണ്ട, ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ ഇല്ല, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലേബർ റൂമിൽ പോകും, ലേബർ റൂമിൽ അവിടെ ആരെങ്കിലും ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്യാം എൻ്റെ ഒരു പേഷ്യൻറ്റ് വരുന്നുണ്ടെന്ന്. ഒന്ന് ലേബർ റൂമിൽ പോകും, ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ ഉള്ളത്, കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാലേ. ഞാൻ അതെ, തിരിച്ചു പോയിട്ടില്ല, അത് നന്നായി, അവിടെ തന്നെ പോകും, ഒന്ന് ലേബർ റൂമിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറയാം, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഡെലിവറി ഉദ്ദേശിച്ച്, അതായത് 9th മന്തിലെ സ്കാനിങ്ങിന് മുന്നേ തന്നെ ഡെലിവറി ബാഗ് ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫയൽസ് എപ്പോഴും കാറിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഡെലിവറി, ഇപ്പോൾ ഡെലിവറിക്ക് പോകണമെന്ന് പറഞ്ഞാലും പേടിക്കാനൊന്നുമില്ല, എല്ലാ സാധനങ്ങളും കാറിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 8th മന്ത് തൊട്ടേ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എടുക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, അല്ലാണ്ട് അഡ്മിറ്റ് ആകാൻ വേണ്ടി വന്നതല്ലോ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് വീട്ടിലായിരുന്നു, അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ഇൻസുലിൻ വീട്ടിലെ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അതൊഴികെ പിന്നെ നമുക്ക് അത്യാവശ്യം കഴിക്കേണ്ട പാത്രവും ഒരു ഫ്ലാസ്കും, അതൊഴികെ ബാക്കി സർവത്ര സാധനവും കാറിൽ ഫുൾ ടൈം സെറ്റായിരുന്നു. ഒരു 8th മന്ത് മുതൽ, 8.5 മന്ത് മുതൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു വിഷയമല്ല, ഹസ്ബൻഡ് ഓൾറെഡി കോളേജിലുണ്ട്, കോളേജിൽ കാറുണ്ട്. അപ്പോൾ അഡ്മിറ്റ് ആകാൻ പറഞ്ഞാലും ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ലേബർ റൂമിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഫയൽസൊക്കെ കയ്യിലുണ്ടല്ലോ എന്ന് ഞാൻ എല്ലാം ഉണ്ടെന്ന്, എന്നാൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ പോയി. അപ്പോൾ മാം ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, സന്ധ്യ മാമിൻ്റെ പേഷ്യൻ്റ് ആണല്ലേ, മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കിടക്ക്, ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നു, കിടന്നു കഴിഞ്ഞിട്ട് ഒരു നേഴ്സ് വന്നിട്ട് എന്തോ വയറ്റിൽ എന്തോ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം കിട്ടി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു,
കുട്ടീൻ്റെ അനക്കം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കിട്ടുന്നുണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്തിട്ട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴൊക്കെ എനിക്കിങ്ങനെ വേദനയുണ്ട്, വേദന ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കണോ, കൂടിയും കുറഞ്ഞിരിക്കണു, ക്രാംസ് ആണ്, അതിന് വേദന എന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ക്രാംസ് പോലെ തന്നെയാണ് തോന്നുന്നത്, നമ്മുടെ ആ സിവിയർ ആയിട്ടൊരു മെൻസ്ട്രൽ ക്രാംസ് പോലെയാണ് തോന്നുന്നത്, ചിലപ്പോൾ ഒരു മോഡറേറ്റ് ക്രാംസ് പോലെയും തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് ഓരോരുത്തരുടെയും പെയിൻ കോഷ്യന്റ് അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ വളരെയധികം വേദന സഹിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് നല്ലൊരു വേദനയായിട്ട് ഇത് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് കുറേ ഇങ്ങനത്തെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള വേദനകൾ കൊണ്ടും ബ്ലീഡിങ് കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരാളാണ്, ബാക്ക് പെയിൻ കൊണ്ടും ഒക്കെ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതൊരു വേദന ഭയങ്കര ഒരു വേദനയായിട്ട് തോന്നാത്തതായിരുന്നു, അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെ കൗണ്ട് ചെയ്തു, കൗണ്ട് ചെയ്തിട്ട് നേഴ്സ് ചോദിച്ചു എത്ര പ്രാവശ്യം ഇങ്ങനെ കുട്ടിയുടെ അനക്കം കിക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കേട്ടോ എത്ര കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഓക്കെ നോർമലാണ്, റിലാക്സ് ചെയ്ത് കിടന്നോളൂ കേട്ടോ, നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് ഒന്ന് പി വി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ പി വി ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇത് എന്നല്ല എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ തേമേ പി വി ചെയ്തതിൻ്റെ അസ്വസ്ഥത എനിക്ക് മാറിയിട്ടില്ല, അപ്പോൾ തന്നെ ഇനി ഇവർ വീണ്ടും പി വി ചെയ്യും, എനിക്ക് ഓർക്കാനേ വയ്യ എന്നൊക്കെ വെച്ചാൽ ഞാൻ അപ്പോൾ ശരിക്കും എനിക്ക് ടെൻഷനായി, വീണ്ടും പി വി ചെയ്യുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി കേട്ടോ. കാരണം ആ ഒരു ഡിസ്കംഫർട്ട് വേദന ആലോചിച്ചിട്ട് എന്നിട്ടൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നു പി വി ചെയ്തു. പക്ഷേ ആ ഡോക്ടർ പി വി ചെയ്ത് ഞാൻ അറിഞ്ഞേയില്ല, അന്നേരം പി വി ചെയ്ത് അറിഞ്ഞേയില്ല. ജസ്റ്റ് മാം എക്സാമിൻ ചെയ്തു നോക്കി എന്നിട്ട് പറയുന്നുണ്ട് മനീഷയുടെ ഫയൽസ് ഒക്കെ തരൂ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ഫയൽസും വാങ്ങിച്ചു. കൊറോണ ടെസ്റ്റിന് ഇപ്പോൾ കൊടുത്തുള്ളൂ അല്ലേ, റിപ്പോർട്ട് ആയില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, 4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ ബാക്കിയൊക്കെ തരൂ എന്ന് പറഞ്ഞു എൻ്റെ എല്ലാം എൻ്റെ മാമിൻ്റെ ഗൈനക്കോളജി ഡോക്ടർ സന്ധ്യാകൃഷ്ണൻ്റെ എല്ലാ കൺസൾട്ടേഷൻ്റെ നമ്മുടെ ചാർട്ട് ഉണ്ടാവുമല്ലോ എല്ലാം വാങ്ങിച്ചു. അതുപോലെ തന്നെ എനിക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ബിഎംഎച്ചിൽ തന്നെ ഡോക്ടറിനെ ആയിരുന്നു കൺസൾട്ട് ചെയ്തത്. അപ്പോൾ സാറിൻ്റെ എൻ്റെ ഫോം എല്ലാം വാങ്ങിച്ചു, എല്ലാം അവരും വാങ്ങിച്ച് എക്സാം ചെയ്ത് അവരുടെ ബുക്കിലൊക്കെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് മിക്കവാറും ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യായിരിക്കും, ഇതെന്തോ പെയിൻ വരുന്നതാണ്. അപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും എൻ്റെ കയ്യിൽ ബിഎംഎച്ചിൻ്റെ ഒരു ടാഗ്, അതായത് പേഷ്യൻസിന് കെട്ടിക്കൊടുക്കുന്ന ടാഗ് വരെ കെട്ടിത്തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇന്ന് തന്നെ അഡ്മിറ്റ് ആയി എന്ന് മനസ്സിലായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നേഴ്സും ഡ്യൂട്ടി ഡോക്ടറും വന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, വെയിറ്റ് എത്രയുണ്ട്, രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ, പിന്നെ ഡയബറ്റീസ് എപ്പോഴാണ് തുടങ്ങിയത്, അതിന് ഏത് മെഡിസിൻസ് എടുക്കുന്നത്, ഇൻസുലിൻ എടുത്തിട്ടുണ്ടോ, ഇന്ന് രാവിലെ ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിച്ചോ, ഇൻസുലിൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കോവിഡ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ട് ടാബ്ലറ്റ്സ് കൊണ്ടുവന്നിട്ടില്ല, അതുപോലെ തന്നെ ഇൻസുലിനും വീട്ടിലെ ഫ്രിഡ്ജിലാണ്, ബാക്കി എല്ലാ സാധനങ്ങളും ഹസ്ബൻഡ് കോളേജിലുണ്ട്, അവിടെ കാറിൽ തന്നെ ഉണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, അത് പിന്നെ നമുക്ക് വിട്ടെടുപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഡെലിവറി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഫയലിനകത്ത് ഫോണുണ്ട്, അപ്പോൾ ഫോണൊന്ന് തരുമോ, ഒന്ന് ഹസ്ബൻഡിനെ വിളിച്ച് പറയണം ഇങ്ങനെയാണ്, ഒന്ന് വിളിച്ച് പറയണം, ബാക്കി സാധനങ്ങളൊക്കെ എടുപ്പിക്കണം, മരുന്ന്, അപ്പം മരുന്നൊക്കെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കൊണ്ടുവന്നോളൂട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇവിടുന്ന് വാങ്ങിക്കേണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓൾറെഡി ഒത്തിരി മെഡിസിൻസ് വീട്ടിൽ തന്നെ ബാക്കിയുണ്ട്, അപ്പോൾ ഇനി വാങ്ങിപ്പിക്കേണ്ട, തൊട്ടടുത്ത് ഞാൻ നമുക്ക് പോയി വരാമെന്ന് ദൂരേ ഉള്ളൂ, 10 മിനിറ്റിൽ ഹസ്ബൻഡ് പോയി വരും. അപ്പോൾ ഒന്ന് ഫോൺ തന്നാൽ ഞാൻ പറഞ്ഞിട്ട് പറയാം, ഇപ്പം അത്യാവശ്യം ഇല്ല, ഹസ്ബൻഡ് ഇവിടെ നിൽക്കേണ്ട അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് എടുത്തിട്ട് വന്നോളൂ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് ഇപ്പം ഇന്ന് രാവിലത്തേക്ക് കഴിച്ചല്ലേ, ഇനി രാത്രി ആകുമ്പോഴത്തേക്കല്ലേ വേണ്ടു, അപ്പോഴത്തേക്കും പോയിട്ട് എടുത്തിട്ട് വന്നാൽ മതി, എന്നാൽ വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ആ മെഡിസിൻസും എടുത്തിട്ട് വരാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എൻ്റെ ഇൻസുലിൻ ഇരിപ്പുണ്ട് അത് എടുക്കാനും പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് 2-3 പാത്രവും ഒരു ഫ്ലാസ്കും ഒരു ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് വരാനും പറഞ്ഞു. ബാക്കിയൊക്കെ വണ്ടിയിലുണ്ടല്ലോ, ആ ബാഗ് ഇങ്ങോട്ട് എടുത്താൽ മതി, കൊച്ചിന് വേണ്ട ഒരു ബാഗും ഉണ്ട്, എൻ്റെ വേണ്ട ബാഗും സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വണ്ടിയിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാം പി വി ചെയ്തപ്പം അറിഞ്ഞില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെ ആയിട്ടോ ഇപ്രാവശ്യം പി വി ചെയ്ത് കാര്യം പറഞ്ഞു. ഇപ്രാവശ്യം എനിക്ക് ഇത്ര ടെൻഷൻ ആയിരുന്നു, പക്ഷെ എന്നിട്ട് പോലും ഈ ഡോക്ടർ പി വി ചെയ്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി ഡോക്ടേഴ്സിനെ അനുസരിച്ച് മാറിയായിരിക്കും, എൻ്റെ മാം ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡിസ്കംഫർട്ടും വേദനയായിരുന്നു, പക്ഷേ ഈ ഡോക്ടർ ചെയ്തപ്പോൾ എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ അത് ഡോക്ടേഴ്സിനനുസരിച്ച് മാറുന്നതായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ പലതും ചിന്തിച്ച് മനസ്സിലിങ്ങനെ ചിന്തിച്ച് കിടക്കുകയാണ്. പിന്നെ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ അന്നേരം ഹസ്ബൻഡ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ, എൻ്റെ അമ്മ അപ്പം എത്തിയിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹൗസ് വാമിങ് അന്ന് നടക്കുകയാണ്, അതായത് ഓഗസ്റ്റ് 17 എൻ്റെ ചേച്ചിയുടെ ഹൗസ് വാമിങ് എറണാകുളത്ത് നടക്കുകയാണ്. അപ്പം അമ്മ അതിന് പോയിരിക്കുകയാണ്. ആക്ച്വലി നമ്മളോട് ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി എന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് അമ്മ നെക്സ്റ്റ് ഡേ തിരിച്ചു വരാൻ വേണ്ടി ഇരുന്ന ഓഗസ്റ്റ് 18 തിരിച്ചു വരാനിരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല കേട്ടോ. അതായത് ഞാൻ വന്ന് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് അഡ്മിറ്റ് ആയിനോ, ഇനി വീട്ടിലേക്ക് വിടില്ലാന്നോ, ഡെലിവറി ഉണ്ടാവുമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പം അമ്മയൊക്കെ സമാധാനമായിട്ട് തന്നെ തിരിച്ചു വന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അമ്മ അന്ന് ഓഗസ്റ്റ് 17 വൈകിട്ടാകും തന്നെ എത്തും. അപ്പോൾ ആ വൈകിട്ടത്തേക്ക് മുമ്പ് അമ്മ എത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, വെറുതെ ഇപ്പോൾ അവർ വിളിച്ച് പറഞ്ഞാൽ അതിനേക്കാളും മുന്നേ വരാനോ ഓപ്ഷനും ഇല്ല. ഓൾറെഡി ഉച്ചയ്ക്കത്തെ ട്രെയിൻ അമ്മയ്ക്ക് തിരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 17 രാവിലെ അവിടെ ഹൗസ് വാമിങ് ആണ് ചേച്ചീൻ്റെത് കൊച്ചിയിൽ. അപ്പോൾ അത് കൂടിയിട്ട് ഉച്ചയ്ക്ക് ട്രെയിനിന് തിരിച്ച് അമ്മ വന്നാൽ വൈകുന്നേരം കാലിക്കറ്റ് എത്തും. അങ്ങനെ അമ്മയ്ക്ക് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും അമ്മ വൈകിട്ട് എത്തുമല്ലോ, ഇനി വെറുതെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കേണ്ട, അവിടെയുള്ളവരെയും കൂടെ ടെൻഷൻ അടിപ്പിക്കേണ്ട, അവർ സമാധാനമായിട്ട് അവരെ ഫംഗ്ഷൻ ചെയ്തോട്ടെ എന്നുള്ള ഇതിൽ ആരോടും പറഞ്ഞില്ല. ഞാൻ അഡ്മിറ്റ് ആയിന്നോ പെയിൻ വന്നിട്ട് പോയി എന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരോടും കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് തലേ ദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അഡ്മിറ്റ് ആയല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഇത് കൺട്രാക്ഷൻസ് തന്നെയാണോ എന്ന് ചോദിച്ചു ഡോക്ടറോട്. അപ്പോൾ പറഞ്ഞു അതേ,
മനസ്സിലാവുന്നില്ലേ, ഫീൽ ചെയ്യുന്നില്ലേ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ക്രാമ്പ് പോലെയാണ് തോന്നിയത്, പക്ഷേ ഇതാണ് കൺട്രാക്ഷൻ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ ഇതന്നെയാണ് കൺട്രാക്ഷൻ, ഇങ്ങനെ തന്നെയാണ് തുടങ്ങുക, ഇനി അത് കൂടിക്കൂടി വരും കേട്ടോ, ഇനി ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചോദിച്ചു സന്ധ്യ മാം വരില്ലേ എന്ന് ചോദിച്ചു. മാം വരും, മാം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ വരും, മാമിൻ്റെ ക്ലിനിക്കിലാണ് ഉള്ളത്, അപ്പം എന്തായാലും ഈ വഴി വന്ന് മനീഷനെ നോക്കിയിട്ടേ പോകുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ഓക്കെ മാം വരുമ്പോൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലൊക്കെ ഞാനിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അതുപോലെ സിസ്റ്റേഴ്സ് വന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്, കുട്ടിയുടെ ഹാർട്ട് റേറ്റ് നോക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം മൂവ്മെൻറ്റ്സ് കിട്ടി എന്നിടത്ത് ചോദിക്കുന്നുണ്ട്. എപ്പോഴും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഓരോ കാര്യങ്ങളും ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അപ്പുറത്താണെങ്കിൽ വേറൊരു കുട്ടി ബ്ലീഡിങ് ആയിട്ട് വന്നിട്ട് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ, 3 മാസം ആയിട്ടുള്ളൂ, ഡ്യൂട്ടിക്ക് പോയ വഴിക്ക് ബ്ലീഡിങ് ആയിട്ട് ഭയങ്കര കരച്ചിലാണ്, കുട്ടി ഒന്നും പറയണേ പറ്റണില്ല, ഫുള്ള് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ കുട്ടീനെ നോക്കാൻ വേണ്ടി പിന്നെ ഡോക്ടേഴ്സ് അങ്ങോട്ട് പോയി, ഇയാൾ സമാധാനമായിട്ട് ഇരിക്കും, ഒന്നും പറ്റിയിട്ടില്ലയോ, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, ഒന്നും പറ്റിയിട്ടില്ലയോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുട്ടീനെ സമാധാനിപ്പിച്ച് സ്കാനിങ്ങിന് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് തിരിച്ചും കൊണ്ടുപോകുന്നു, കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിൽ ഓക്കെ ആണോ, പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ ഞാൻ കുറേ സമയം അങ്ങനെ പോയി, ആ കുട്ടിക്ക് എന്തായിരിക്കും പറ്റിയ, അയ്യോ പാവെന്നൊക്കെ വെച്ച് അങ്ങനെ ഞാൻ അതിൻ്റെ വിഷമമൊക്കെ കണ്ടിട്ട് ഇരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും. ഡ്യൂട്ടിക്ക് പോയതാണ്, ടാഗൊക്കെ കിടക്കുന്നുണ്ട്, ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പോയ വഴിക്ക് ആക്റ്റീവിലൊക്കെ ആണ് പോയെന്ന് തോന്നുന്നു, ബ്ലീഡിങ് ആയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ലേബർ റൂമിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം പോയി, ഭയങ്കര ബോറടി ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കുറേ സമയം പിന്നെ കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിരുന്നുണ്ട്, പിന്നെ ഫോൺ യൂസ് ചെയ്യാമോ, ഇനി ഒരു വഴക്കുറയോ എന്നൊക്കെ എനിക്കൊരു പേടി. അതായത് ഞാൻ ഫോണൊന്നും പിന്നെ എടുക്കാൻ പോയില്ല. പിന്നെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിയും അപ്പുറേ ഇപ്പുറം കിടക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിയൊക്കെ കുറേ സമയം ഇങ്ങോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പം എൻ്റെ മാം വന്നു, സന്ധ്യ മാം വന്നു. മാം വന്നിട്ട് എന്താ മനീഷ പെയിൻ ആയിട്ട് തന്നെയാണല്ലോ വന്നത്, ഡോക്ടർ നോക്കിയിട്ട് ഡ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ട് 2 ഫിംഗർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, സർവീക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഇന്നലെ മാം ഡെലിവറി ഉണ്ടാവുമല്ലേ എന്ന് വെച്ചാൽ, ആ എന്തായാലും ബൈ പ്രോബബ്ലി ബൈ നൈറ്റ് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു മാം അപ്പോൾ എപ്പോഴാണ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. മാം പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ ഇയാൾക്ക് പെയിൻ ആയിട്ടല്ലേ വന്നത്, അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞത് നോർമലി വന്ന് അഡ്മിറ്റ് ആകുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇൻഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ റൂം കിട്ടിയിട്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കട്ടെ, അല്ലെങ്കിൽ നോർമലി പ്രോഗ്രസ് ആവുമോ നോക്കാം, അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, അതല്ലേ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. മാം പറഞ്ഞു ഇവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഡൗട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം കിട്ടുമ്പോൾ റൂമിലേക്ക് മാറിക്കോളൂ, എന്നിട്ട് കൊറോണയുടെ റിപ്പോർട്ട് വരുന്നുണ്ടോ എന്ന് ഓൺലൈൻ നോക്കണം കേട്ടോ, റിപ്പോർട്ട് ആയി കഴിയുമ്പം എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ മാം ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യമുള്ളപ്പോഴത്തേക്ക് ഞാൻ വന്നോളാട്ടോ എന്ന് പറഞ്ഞിട്ട് മാം പോയി. അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കിടന്നു, ഓരോരുത്തർ വന്ന് പോകുന്നുണ്ട്, ആരെയൊക്കെയോ പെയിനായിട്ടൊക്കെ വരുന്നുണ്ട്, അങ്ങനെ കുറേ നോക്കി അങ്ങനെയൊക്കെ പോയി, സമയം പോയി. അത് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി ലേബർ റൂമിൽ കയറിയത് 10 മണിയോടുകൂടി തന്നെ ലേബർ റൂമിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ 3 മണിക്കൂർ അങ്ങനെ ഓരോന്ന് അവിടെ ഇവിടെ നോക്കി, അവർ വന്ന് ഓരോ കാര്യം ചോദിച്ചും ഈ ഹാർട്ട് റേറ്റ് നോക്കി മൂവ്മെന്റ്സ് നോക്കിയിട്ടൊക്കെ അങ്ങനെ പോയി. അങ്ങനെ 1 മണിയായപ്പോൾ പറഞ്ഞു ടെമ്പററി റൂം ഓക്കെ ആയിട്ടുണ്ട്, ഹസ്ബൻഡ് പുറത്ത് വെയിറ്റിംഗ് ആണല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, കാറിലെ ലഗേജസ് ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ടെമ്പററി റൂമിലേക്ക് ഷിഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ലഗേജ് എടുക്കണം നിർബന്ധമല്ല, പെർമനൻറ്റ് റൂം കിട്ടുമ്പോൾ മാറ്റിയാലും മതി ലഗേജ്, ജസ്റ്റ് ഹസ്ബൻഡിൻ്റെ കൂടെ ടെമ്പററി റൂമിലേക്ക് മാറിക്കോളൂ, നമ്മുടെ കൂടെ ഒരാൾ വരും നമുക്ക് റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഒരു അവിടെ തന്നെ ഒരു അറ്റൻഡർ പോലത്തെ സ്റ്റാഫ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് ആ കയ്യിൽ കെട്ടി തന്ന ബാൻഡ്, അതായത് പേഷ്യൻ്റ് ബാൻഡാണ്, അത് റിമൂവ് ചെയ്ത് കേട്ടോ, വാഷ്റൂമിലൊക്കെ പോകുവാണെങ്കിൽ നനയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഊരിക്കളയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ടെമ്പററി റൂമിലേക്ക് പോയി. ഒരു അറ്റൻഡർ ചേച്ചി ഞങ്ങൾക്ക് വന്നിട്ട് റൂമൊക്കെ കാണിച്ചു തന്നു. റൂമിൽ നമ്മൾ പോയി, അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പോയിട്ട് എന്തായാലും ലഗേജൊക്കെ കാറിൽ നിന്ന് എടുത്തിട്ട് വരാം, ഇനി റൂം പെർമനൻറ്റ് റൂം കിട്ടുമ്പോൾ അവിടേക്ക് മാറ്റിയാൽ മതിയില്ല, അപ്പം അന്നേരം ഓടാൻ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോയിട്ട് ഫുഡും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് പോയി ഫുഡും വാങ്ങിച്ചിട്ട് വന്നു. അതുപോലെ തന്നെ കാറിൽ നിന്ന് ഞങ്ങളുടെ ലഗേജ് കൊടുത്തിട്ട് കാർ ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കാർ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊറോണയുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈൻ ലിങ്കിൽ റിപ്പോർട്ട് ആയോ ആയോ എന്നപ്പോൾ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പം നമുക്ക് എനിക്ക് ഓൺലൈനിൽ റിപ്പോർട്ട് അവൈലബിൾ ആയി, കൊറോണ RT-PCR ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നു എനിക്ക്. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ നഴ്സിംഗ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കൊറോണയുടെ റിപ്പോർട്ട് ആവാണ്ടാണ് പെർമനൻറ്റ് റൂം കിട്ടില്ല എന്ന് പറഞ്ഞത്, ഇപ്പോൾ റിപ്പോർട്ട് ആയിട്ടുണ്ട് ഓൺലൈനിൽ വന്നിട്ടുണ്ട് നെഗറ്റീവാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് സിസ്റ്റത്തിൽ വന്നിട്ടില്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ മൊബൈലല്ലേ കിട്ടിയത്, ഞങ്ങൾക്ക് ഇവിടെ സിസ്റ്റത്തിൽ റിപ്പോർട്ട് വരണം കേട്ടോ, എന്നാലേ റൂം ഞങ്ങൾ അസൈൻ ചെയ്ത് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഓക്കെ അങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ, അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ റൂമിൽ പോയിട്ട് ഇങ്ങനെ സമയം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ സമയം പോകേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും ഈ ടെമ്പററി റൂം കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ പെയിൻ, എനിക്ക് ഓൾറെഡി പെയിനിലാണല്ലോ ഉള്ളത്, അപ്പോൾ പെയിൻ ഇങ്ങനെ വന്നും പോയിരിക്കുന്നുണ്ട്, കൺട്രാക്ഷൻസ് വന്നും പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രോഗ്രസ് ആവാൻ, പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം നമ്മൾ കുറേ നടക്കുക, അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് നോർമൽ ഡെലിവറി തന്നെ മതി, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പെയിൻ ആയിട്ടല്ലേ വന്നത്, നേരത്തെ PV ചെയ്തപ്പോൾ ഉള്ള റിപ്പോർട്ട്സ് പ്രകാരം എനിക്ക്
വേറൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞാൻ മാക്സിമം എനിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചു. അതിനുശേഷം ഫുള്ള് ത്രൂ ഔട്ട് ഞാൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ നടക്കണ്ട, നീ ടയേർഡായി പോവും, അവസാനം ആകുമ്പോഴത്തേക്ക് പുഷ് ചെയ്യുന്ന എനർജി ഉണ്ടാവില്ല, ഇങ്ങനെ നടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടത് നമ്മൾ ലാസ്റ്റ് ഈ പെയിൻ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പീക്കിലേക്ക് എത്താൻ വേണ്ടി നല്ലത് സ്റ്റെപ്പ് കയറി ഇറങ്ങും, അതുപോലെ തന്നെ ആ സമയത്ത് ഒത്തിരി നടക്കണം എന്നാണ്. അപ്പോൾ ഞാൻ റൂമിലല്ലേ നടക്കുന്നത്, കുഴപ്പമില്ല, ഞാൻ അങ്ങനെ അങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ അപ്പോഴാണ് അമ്മേനോടും ചേച്ചീനോടൊക്കെ വിളിച്ച് പറഞ്ഞത്, അതായത് ഓൾറെഡി റൂമിൽ അഡ്മിറ്റ് ആയി, ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്ക് അമ്മ ഓൾറെഡി കാലിക്കറ്റ് എത്താനായിട്ടോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ട്രെയിൻ കാലിക്കറ്റ് എത്തും. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഹസ്ബൻഡ് ജസ്റ്റ് ഫണ്ണി ആയിട്ട് ഷൂട്ട് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ആ സ്ഥലത്ത് തന്നെ സ്റ്റെപ്പ് നോക്കിയിട്ട് സ്റ്റെപ്പും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേയിരുന്നു. കുറേ പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി. ലാസ്റ്റ് ഭയങ്കര ചൂടും ടയേർഡായിട്ടും, നമുക്ക് കിട്ടിയ ടെമ്പററി റൂമല്ലേ, എ സി ഒന്നും ഇല്ലാത്ത സാധാ ഒരു റൂമാണ്, നല്ല ചൂടുമായിരുന്നു. അങ്ങനെ ടയേർഡായി, ക്ഷീണിച്ച് വേർത്തിട്ടൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ച് സമയം ഇരിക്കും, വീണ്ടും ഞാൻ എനിക്ക് പറ്റുന്നതുപോലെ നടക്കും, സ്റ്റെപ്പ് കയറും, ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു 4 മണിയാണോ 4:30 സമയം ആയിട്ടുണ്ടാവും, എന്തായാലും ചായ കുടിക്കുന്ന സമയം ആയിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേക്കും പിന്നെ സിസ്റ്റർ വന്ന് പറഞ്ഞു, അവർക്ക് സിസ്റ്റത്തിനകത്ത് തന്നെ വന്നിട്ടുണ്ട് കൊറോണ ടെസ്റ്റ് റിപ്പോർട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബൈസ്റ്റാൻഡർ റിപ്പോർട്ട് അവൈലബിൾ ആയില്ലേ, ആന്റിജൻ ടെസ്റ്റിൽ ചെയ്ത് അത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബൈസ്റ്റാൻഡറിന് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിൽക്കുന്നത് ഹസ്ബൻഡാണോ, അതോ അമ്മ വന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ല, അമ്മ വരുന്നേ ഉള്ളൂ, അമ്മ എത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡല്ലേ ഉള്ളത്, അപ്പോൾ റൂം കിട്ടണമെങ്കിൽ ബൈസ്റ്റാൻഡറിൻ്റെ ആന്റിജൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും നെഗറ്റീവ് കിട്ടിയാൽ മാത്രമേ റൂം തരുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് ആദ്യമേ പറയാമായിരുന്നല്ലോ, ഞങ്ങൾ ഇത്രയേ സമയത്ത് ഈ റൂമിൽ വെയിറ്റിംഗ് ആയിരുന്നില്ലേ. അപ്പോൾ ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ കൊടുക്കുക, റിപ്പോർട്ട് കിട്ടുക, മറ്റേതുപോലെ താമസം എടുക്കില്ലേ, കാരണം RT-PCR പുറമെയാണ് ചെയ്യുന്നത്, ആന്റിജൻ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ BMH തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴേ പറയാമായിരുന്നല്ലോ, ഞങ്ങൾ അത് ചെയ്ത് വെക്കാനല്ലോ, എത്ര സമയമായി നമ്മൾ ടെമ്പററി റൂമിൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു എന്നാണ് വിചാരിച്ചത്, അറിയാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ പറഞ്ഞു, അറിയില്ലായിരുന്നു, എത്രയോ മണിക്കൂറായി ഞങ്ങൾ ടെമ്പററി റൂമിൽ വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ പറഞ്ഞു, ഇനി അതിപ്പോൾ ആവുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പിന്നെ ഞാൻ അപ്പോൾ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേ നിന്ന് സാമ്പിൾ കൊടുക്കാൻ പോയി, ഫോം ഫില്ല് ചെയ്തു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയി. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു, അമ്മ ഓൾറെഡി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തുമല്ലോ, എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കാനാണ് ട്രെയിനിൽ, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോമും എല്ലാം ഫില്ല് ചെയ്ത് വെച്ചു ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ. കാരണം ഹസ്ബൻഡും അമ്മയും മാറി മാറിയായിട്ട് നിൽക്കാനായിരുന്നു ഉദ്ദേശിച്ചത് ബൈസ്റ്റാൻഡേഴ്സായിട്ട്. അപ്പോൾ ഒരാളെ ഒരു സമയം നിർത്തുകയുള്ളൂ, അപ്പോൾ രണ്ടുപേർ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോയി കഴിയുമ്പോൾ അടുത്താളം നിൽക്കണം, ബട്ട് രണ്ട് പേർക്കും ആന്റിജൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് നഴ്സിംഗ് സ്റ്റേഷനിൽ കാണിച്ചാൽ മാത്രമേ ബൈസ്റ്റാൻഡറിനെ നിർത്താനും സമ്മതിക്കുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ സമയം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വരുമ്പോഴത്തേക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ആയിട്ട് ഒരു കാർഡ് കിട്ടും, ഹോസ്പിറ്റലിൽ രജിസ്ട്രേഷൻ കാർഡ്. അപ്പോൾ അമ്മ ഓൾറെഡി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇതുവരെ കാണിക്കാത്ത ആളാണ്. അപ്പോൾ ആന്റിജൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അമ്മയുടെ രജിസ്ട്രേഷൻ തൊട്ട് കാർഡ് എടുക്കൽ തൊട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അതിനും പോകില്ലെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഓൾറെഡി ഹസ്ബൻഡിനെ ആന്റിജൻ ടെസ്റ്റ് കൊടുക്കാൻ പോയപ്പോൾ അമ്മേൻ്റെതും ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കാർഡൊക്കെ കിട്ടി, പിന്നെ ആന്റിജൻ ടെസ്റ്റിന് വേണ്ട ഫോമും ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ അമ്മ വരലും ഹസ്ബൻഡ് നേരെ തന്നെ ആന്റിജൻ ടെസ്റ്റിന് സാമ്പിളിംഗ് ചെയ്യുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അമ്മേൻ്റെ സാമ്പിൾ എടുപ്പിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഒരു 6:30 ആയപ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേരുടെയും, ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ അമ്മേൻ്റെയും ആന്റിജൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും കിട്ടി. ഞങ്ങൾ നഴ്സിംഗ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു, രണ്ടുപേരെയും കിട്ടി, രണ്ടുപേരെയും നെഗറ്റീവാണ്, ഇനി നമുക്ക് റൂം കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് പെയിൻ ഉണ്ട്, ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് പെയിൻ. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടും സ്റ്റെപ്പ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയും പറഞ്ഞു, കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, എനിക്ക് അത്ര അങ്ങനെ വീണു പോകുന്നുള്ള ക്ഷീണമൊന്നും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലല്ലോ, സാരമില്ല, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 6:30 ആയപ്പോഴത്തേക്കും നമുക്ക് റൂം കിട്ടി, പെർമനൻ്റ് റൂം കിട്ടി. അങ്ങനെ ഒരു അറ്റൻഡർ വന്നിട്ട് നമ്മുടെ റൂമിലേക്ക് കൊണ്ട് ആക്കി. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പെർമനൻ്റ് റൂമിൻ്റെ അടുത്തുള്ള നഴ്സിംഗ് സ്റ്റേഷനിലെ നഴ്സുമാർ നമ്മളെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, പെയിൻ വന്നിട്ടല്ലേ വന്നത്, അപ്പോൾ ഓൾറെഡി നോക്കണം കേട്ടോ, പ്രോഗ്രസ് നോക്കണം, അതുപോലെ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് നോക്കണം കേട്ടോ, എന്തെങ്കിലും വേരിയേഷൻ തോന്നുകയാണെങ്കിൽ വിളിക്കണേ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് ഫ്രഷ് ഒക്കെ ആവുമല്ലോ, ഭക്ഷണം കഴിക്കാലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭക്ഷണം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചോളൂ, ഫ്രഷ് ആയിക്കോളൂ. ഞാനാണെങ്കിൽ രാവിലെ പോയ കോലത്തിലാണ് ഉള്ളത്, കുർത്തിയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഒരു നൈറ്റിയൊക്കെ ഇടാൻ എല്ലാം ബാഗിലുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ടോളൂ, ഫ്രീ ആയിട്ട് ഇരുന്നോളൂ. എന്നിട്ട് കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ പ്രോഗ്രസ് ചെയ്ത് നോക്കണം കേട്ടോ, പെയിൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുതലോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് നഴ്സിംഗ് സ്റ്റേഷൻ നമ്പറും തന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ, അവിടെ സിസ്റ്റേഴ്സ് എപ്പോഴും ഉണ്ടാവും, ബൈസ്റ്റാൻഡറിനോട് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ അപ്പോഴത്തേക്കും എന്നെ സന്ധ്യ മാം വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാം ഇങ്ങനെ റൂം കിട്ടി, പെർമനൻറ്റ് റൂം കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ മാം റൂം നമ്പർ എവിടെയാണ്, വാട്സാപ്പ് ചെയ്യുക, ഞാൻ വന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മാം ഒരു 7:30 ആയപ്പോഴത്തേക്കും വന്നു, മാം വന്നിട്ട് നോക്കി. അപ്പോൾ മാം വന്നിട്ട്
എന്നോട് കിടക്കാൻ പറഞ്ഞു. കിടന്നിട്ട് മാം വന്നിട്ട് പിന്നെയും ഒന്നും കൂടെ പി വി ചെയ്തിട്ട് നോക്കി. അപ്പോൾ പി വി ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കും മാം പറഞ്ഞു, ഓക്കെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മാം അപ്പം ഇനി ഇൻഡ്യൂസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സമയം ഒരു 7:30 ഞാൻ രാവിലെ 9 പോയതാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ സമയം 7:30. അപ്പോൾ മാം പറഞ്ഞു, ഇല്ല മനീഷ, ഇപ്പോൾ ഇത്രയും പെയിൻ വന്നിട്ട് പ്രോഗ്രസ്സായി നിൽക്കുകയല്ലേ, നോർമലി പ്രോഗ്രസ് ആവുന്നുണ്ടല്ലോ, ഇനി ഇത്രയും പെയിൻ എടുത്തിരിക്കുമ്പോൾ ഞാൻ ഇനി ഇൻഡ്യൂസും കൂടെ ചെയ്താൽ ഇയാൾക്ക് താങ്ങാൻ പറ്റാത്ത പെയിൻ ആയിപ്പോവും, അതിൻ്റെ ആവശ്യമില്ല, നോർമലി തന്നെ പ്രോഗ്രസ് ആവട്ടെ, എന്തായാലും ബൈ നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ഡെലിവറി ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് മാം വന്ന് ഇങ്ങനെ വയറ്റിലൊക്കെ പിടിച്ചു നോക്കി. അപ്പോൾ മാം എന്നിട്ട് ചോദിക്കുന്നു, എന്താ മനീഷ, ഞാനാണെങ്കിൽ പെയിൻ ഇങ്ങനെ സഹിച്ച് കിടക്കുകയാണ്, എനിക്ക് ഭയങ്കര നിലവിളിക്കാനുള്ള ഒന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെയിൻ കോഷൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ, നല്ല പെയിൻ ഉണ്ട്, പക്ഷെ ഞാനത് സഹിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള എക്സ്പ്രഷൻ മുഖത്ത് കാണിക്കണം എന്നോ അല്ലെങ്കിൽ എല്ലാവരെയും ചുറ്റുമുള്ളവരെ എനിക്ക് ഭയങ്കര പെയിനാണ്, ഞാൻ ഭയങ്കര വേദനയിലാണ് ഇരിക്കണം എന്ന് അറിയിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ മാക്സിമം കൂളായിട്ടിരിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സ്വന്തം ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എപ്പോഴും എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കണം. അപ്പം മാം വന്നിട്ട് ഇങ്ങനെ വയറ് നോക്കിയിട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് നല്ല പെയിൻ വരുന്നുണ്ട്. അപ്പം മാമിനത് ഫീൽ ചെയ്യാം, നമുക്കിങ്ങനെ വയറിങ്ങനെ നെകന്ന് വരും, കമ്പിച്ച് വരിക എന്നൊക്കെ പറയുമല്ലോ, പിന്നെ നമുക്ക് പതുക്കെ അത് റിലാക്സ്ഡ് ആവും. അപ്പോൾ അത് അവർക്ക് ഡോക്ടേഴ്സിനെ പെട്ടെന്ന് തന്നെ കാണുമ്പോഴും ഫീൽ ചെയ്യും, ആ പെയിൻ വന്ന് നമുക്ക് റിലാക്സ് ആവുന്നു, പെയിൻ വന്നു റിലാക്സ് ആവുന്നു. മാം ചോദിച്ചു, വേദന എടുക്കുന്നില്ലേ, മനുഷ്യക്ക് വേദന എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ വേദനയുണ്ട്, അല്ല എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല മുഖത്ത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്, സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്രഷൻസ് ഇടാത്തത്. ആ ഇത് നല്ല വേദന എടുക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ വേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നന്നായിട്ട് വേദന വരുമ്പോഴത്തേക്കും വെച്ചോണ്ടിരിക്കാണ്ട് നമുക്ക് ഡെലിവറി റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ സിസ്റ്റേഴ്സിനോട് പറഞ്ഞാൽ മതി, അവർ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോകും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, അപ്പോഴത്തേക്ക് ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് മാം ഒരു 8:00 പോയി. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, 8:00 ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഫുഡൊക്കെ കഴിച്ചിരുന്നിട്ട് രാത്രി എടുക്കേണ്ട ഇൻസുലിനൊക്കെ എടുക്കണം കേട്ടോ, മറക്കാണ്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിസ്റ്റർമാരോട് പറഞ്ഞു. അവർ നഴ്സിംഗ് സ്റ്റേഷനിൽ വാങ്ങിച്ചു വെച്ചായിരുന്നു നമ്മുടെ ഇൻസുലിൻ, റൂമിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വന്നിട്ട് ഇൻസുലിനൊക്കെ തന്നു, രാത്രി കഴിക്കുന്ന ടാബ്ലറ്റ്സ്, കാൽഷ്യം ടാബ്ലറ്റ്സ് അതൊക്കെ തന്നു, എല്ലാം കഴിച്ചോളൂ, എന്നിട്ട് പെയിൻ വരുന്നത് നോക്കൂ, പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ വിളിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8:30 ആ സമയത്തേക്ക് എനിക്ക് നല്ല വേദന വന്നു തുടങ്ങി. അപ്പോൾ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും സമയവും വേദന ഞാൻ സഹിച്ചുകൊണ്ടിരുന്നു, എക്സ്പ്രസ് ചെയ്യാണ്ട് ഞാൻ സഹിച്ചുകൊണ്ടിരുന്നു. പക്ഷെ 9:00 ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചിങ്ങനെ മുക്കലും മൂളലും പോലെ പുറമേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നു, അതുപോലെ ചെറിയ സൗണ്ടൊക്കെ വരും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു സൗണ്ടൊക്കെ വന്നിട്ട് ഞാൻ പുറപ്പെടുക്കാൻ തുടങ്ങി. അപ്പം മമ്മിയും ഹസ്ബൻഡും ചോദിച്ചു, എന്താ വേദന കൂടി വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നല്ല വേദന വരുന്നുണ്ട്, എനിക്കിപ്പം കൂടി വരുന്നുണ്ട്, നല്ല വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയിട്ട് നഴ്സിംഗ് സ്റ്റേഷനിൽ പറഞ്ഞു, വേദന വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നഴ്സ് പറഞ്ഞു, നല്ല വേദന വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല വേദന വരുന്നുണ്ട്, നല്ല വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ലേബർ റൂമിലേക്ക് പോകാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരൊരു വീൽ ചെയർ കൊണ്ടുവന്നു, എന്നിട്ട് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി, നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ലേബർ റൂമിൽ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ട നൈറ്റി അതിലൊക്കെ തന്നെയാണുള്ളത്. അപ്പം പിന്നെ ഹസ്ബൻഡും അമ്മയും പിന്നെ എന്താ ചെയ്തത് എനിക്കറിയാം, ഞാൻ ഓൾറെഡി റൂമിലാണല്ലോ. അവർ പിന്നെ അവിടെ വന്ന് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ റൂമിൽ പോയിട്ട് വീണ്ടും ഒരു ഡോക്ടർ വന്നിട്ട് പി വി ചെയ്തു. ഡോക്ടർ വന്നിട്ട് പി വി ചെയ്തിട്ട് പറഞ്ഞു, 5 എന്തോ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 5 എന്ന് 10 ഓപ്പൺ ആകുമ്പോഴാണ് നമുക്ക് സെർവിക്സ് ഫുള്ളി ഓപ്പൺ ആയിട്ട് കുട്ടി പുറത്ത് വരുന്നത്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ പകുതിയായി, അപ്പം അത്രയും വേദനയിലിരിക്കുകയാണ്. അപ്പോൾ 5 ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും ഡെലിവറി പ്രോഗ്രസ് ആവാൻ, നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ശ്വാസം വലിച്ചു വിടും, പുറത്തേക്ക് ശ്വാസം പിടിച്ചു വെക്കും, പുറത്തേക്ക് വിടും, ശ്വാസം പിടിച്ചു വെക്കും, പുറത്തേക്ക് വിടും, അങ്ങനെ ബ്രീത്തിങ് എക്സസൈസൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടതാണ്. നമുക്കൊരു പരിധി വരെ ആ പെയിൻ ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി അതൊക്കെ സഹായിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷെ എന്നിട്ടൊന്ന് അവസാനമായപ്പോഴത്തേക്കും പെയിൻ ഒന്നും നിന്നില്ല, കയ്യിൽ പോകുന്ന പോലെ പെയിൻ ആയി, അലറി വിളിച്ചില്ല, കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത്രയും സഹിച്ചുകൊണ്ടിരുന്നു. മാക്സിമം ഞാൻ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ബാക്കിയുള്ളവർക്ക്, ഒന്നാമത് ഞാൻ ഓൾറെഡി ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. തീരെ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മേ ബി നിലവിളിക്കാം, കരയാം, എന്തെങ്കിലും പറയാം, പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി അവിടുത്തെ ഒരു സ്റ്റാഫാണല്ലോ, അപ്പോൾ എനിക്ക് അതൊക്കെയുണ്ട് മനസ്സിൽ, വെറുതെ നാണക്കേടാക്കണ്ട, ചമ്മലാക്കണ്ട എന്നൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ സഹിച്ചുകൊണ്ടിരുന്നു. പെയിൻ സഹിക്കാൻ പറ്റുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പെയിൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയും സമയം. അപ്പം അങ്ങനെ സഹിച്ചുകൊണ്ടേയിരുന്നു, പിന്നെ കൂടി വരുന്നുണ്ട് പെയിൻ, ഇങ്ങനെ കൂടി സഹിക്കാൻ പറ്റാത്ത പോലെ പെയിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേച്ചി വന്നിട്ട്, ഒരു അറ്റൻഡർ വന്നിട്ട് പറഞ്ഞു, എനിമ തരാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നിട്ട് എനിമ തന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിമ തന്നു കഴിയുമ്പോൾ ഭയങ്കര സുഖമാണ്. അതായത് മുന്നേ ഡെലിവറിയൊക്കെ നടത്തിയ 1-2 എൻ്റെ ചേച്ചിയൊക്കെ എനിക്ക് പേഴ്സണലി അത്ര അടുപ്പമുള്ളവരാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാടി, നമുക്ക് വയറ്റിലുള്ള കണ്ടൻസൊക്കെ പോവും, അതാണല്ലോ. അപ്പോൾ ആ കിട്ടുന്ന ഒരു സുഖമാണ് ഉദ്ദേശിച്ചത്, നല്ല സുഖമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എനിമ വന്നപ്പോൾ ഭയങ്കര വേദനയായിരുന്നു, ഞാൻ സ്വർഗം കണ്ടു എന്ന് പറയാം. അതുപോലെ എനിക്ക് ഒന്നാമത് ഇത്രയും വേദന എടുത്തിരിക്കുമ്പം എനിമയും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ വേദന, പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് ചെറിയ രീതിയിൽ പൈൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ അയൺ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് അങ്ങനെ പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പൈൽസ് ഒട്ടുമിക്ക ആളുകൾക്കും പ്രഗ്നൻസിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതിപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തൊരു അസുഖമായിട്ടൊന്നും എനിക്ക്
തോന്നുന്നില്ല അത് തെറ്റിദ്ധാരണയാണ് പലരുടെയും എന്തോ ഒരു മോശം അസുഖമാണെന്നുള്ളത് അപ്പോൾ ആ പൈൽസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എനിമ തന്നപ്പം വേദന എടുത്തു അപ്പോൾ ഞാൻ വെച്ചു ദൈവം ഇതാണോ സുഖം എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ചിന്തിച്ചു ഓക്കെ എനിക്ക് പൈൽസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വേദന വന്നതെന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ അപ്പോഴൊക്കെ നല്ല വേദന വന്ന് ഞാൻ പൊളയാൻ തുടങ്ങി വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം വേദനയായി നല്ല രീതിയിൽ വാവിട്ട് കരഞ്ഞോ നിലവിളിച്ചോ ഇല്ല എന്നല്ലാണ്ട് അത്രയും വേദനയായി ഇങ്ങോട്ട് മാക്സിമം കൈയും കാലൊക്കെ വളച്ചും ചുരുണ്ടുകൂടിയും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു മുക്കി മൂളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു നിലവിളിച്ചില്ല എന്ന് മാത്രം അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പി വി ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നു പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ പ്രോഗ്രസ് ഡ്യൂട്ടി ഡോക്ടറാണ് കേട്ടോ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ അവിടെ ക്ലോക്കൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ വരുന്ന സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് സമയത്രായി സമയത്രായി അപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചപ്പം 10 മണി എന്തോ ആയി എന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ 11 മണി ആയെന്ന് വെച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് സമയം ചോദിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല എനിക്ക് സമയം അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഇനി വന്നിട്ട് അവർ വാഷ്റൂമിൽ പോയിക്കോ പോകാൻ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെയിൻ വന്ന് അങ്ങേ അറ്റത്തിൽ പെയിൻ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിവ തന്നത് വയറ്റിൽ നിന്ന് പോകണമെന്ന് അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല അങ്ങനത്തെ പെയിൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡെലിവറി കഴിഞ്ഞാൽ മതി എന്നുള്ള ഫീലിംഗിൽ ഞാൻ ഇരിക്കുകയാണ് അത്രയും പെയിനായി അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നുന്നില്ല അല്ല കുറച്ച് കഴിയുമ്പോൾ തോന്നും മോളെ അപ്പോൾ വാഷ്റൂമിൽ പോകുന്നിട്ടോ ആ അറ്റൻഡർ ചേച്ചി പിന്നെയും വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ മനസ്സിലാ മനസ്സിലോടെയാണ് വാഷ്റൂമിലൊക്കെ പോയത് കാരണം എനിക്ക് അത്രയും വേദന ഞാൻ പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ വീണു പോകുമോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് വീണ്ടും ഞെരുപിരി കൊണ്ട് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ആയിട്ട് മുക്കി മൂളിയൊക്കെ ഞാൻ വേദന കൺട്രോൾ ചെയ്തിട്ട് ഇരുന്നു അപ്പോൾ പിന്നെ ഒരു 12 കാലം 20 ആയിട്ടുണ്ടാവും അപ്പം ഡോക്ടർ വന്നിട്ട് പിന്നെയും പി വി ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ നല്ല വേദന ഉണ്ടല്ലേ എന്ന് വെച്ചാൽ പറഞ്ഞാൽ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു സഹിക്കാൻ പറ്റാത്ത വേദന ആയോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ നല്ല വേദനയായി സഹിക്കാൻ പറ്റാത്ത വേദന ആയി അത്രയായി എന്ന് പറഞ്ഞു അതൊന്നും ഞാൻ കാണിക്കാണ്ടിരുന്നത് ഇപ്പം അത്രയായി എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ചെയ്ത് വീണ്ടും പി വി ചെയ്തിട്ട് പറഞ്ഞു 6 ഫിംഗറാണോ 7 ഫിംഗറാണോ എനിക്ക് ഓർമ്മയില്ല അത്രയും ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നോടല്ല പറഞ്ഞത് നേഴ്സുമാരോട് തൊട്ടടുത്തുള്ളവരോട് പറയുന്നത് ഞാൻ കേട്ടു എന്നിട്ട് തന്നെ അവർ പറയുന്നുണ്ട് ഫുൾ മെക്കോണിയം ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം പി വി ചെയ്തപ്പം മെക്കോണിയം എന്നുള്ള വാക്ക് ഞാൻ കേട്ടു ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ അടുത്തുള്ള നേഴ്സിനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫോൺ ചെയ്ത് അപ്പോഴത്തേക്കും ഭയങ്കര ബഹളമായി കേട്ടോ ചടപടയിൽ നിന്ന് അവരെന്തൊക്കെയോ എടുക്കണു ഫോൺ ചെയ്യുന്നു സന്ധ്യാമാമിനെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് സന്ധ്യാമാമിനെ വിളിക്കാൻ നേഴ്സിനോട് പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നാ വെച്ചാൽ എന്തായിരിക്കും പ്രശ്നം എന്തായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ part-1 ഇനി എന്താ സംഭവിച്ചെന്നുള്ളത് അടുത്ത പാർട്ടിൽ പറയാം കേട്ടോ ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്തിയായി